എം ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് അവതരിപ്പിക്കുന്നത് ഒരു ഗെയിം പ്ലേ ആണ്. ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 5 എന്ന ഗെയിം ഞാൻ കുട്ടികൾ കളിക്കുന്ന പലപ്പോഴും കാണാറുണ്ട്. ഇത് ഞാനൊന്ന് കളിച്ചു നോക്കിയാണ്. ഇപ്പോൾ ലോസ് ആഞ്ചൽസ് പോലുള്ള ഒരു നഗരം, ആ നഗരത്തിൽ നമുക്ക് എന്തും കാണിക്കാം. ബൈക്ക് എടുക്കാം, കാർ എടുക്കാം, പ്ലെയിൻ എടുക്കാം, ഹെലികോപ്റ്റർ എടുക്കാം, എന്തും എടുക്കാം, ആരെയും പിടിവിച്ചു കൊല്ലാം, എവിടെയും ഓടിച്ചിരിക്കാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന ഒരു അനുഭവം. അത് ഞാനൊന്ന് ചെയ്തു നോക്കാൻ പോവുകയാണ്. അപ്പോൾ വേണ്ട സഹായം, വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ ഏവരും നൽകുമെന്ന പ്രതീക്ഷയോടെ എൻ്റെ ഗെയിം പ്ലേ ആരംഭിക്കും. ആദ്യം എൻ്റെ ലക്ഷ്യം ഒരു കാറ് അടിച്ചു മാറ്റുക എന്നുള്ളതാണ്. ഞാൻ കാർ അടിച്ചു മാറ്റാനായിട്ട് നോക്കിയപ്പോൾ ആ രണ്ട് കാറുണ്ട്, ഒരു ചുവന്ന കാറും ഒരു കറുത്ത കാറും കിടപ്പുണ്ട്. ആരുമില്ലെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് ഓടി നോക്കാം, ആരും വരുന്നതിന് മുമ്പ് ചെല്ല നോക്കട്ടെ. അടിപൊളി കാറാണല്ലോ. ഹാ, ഞാൻ കാറിനകത്തേക്ക് കിടക്കുകയാണ്. ഈ ഞാൻ റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ്, ഇവിടെ വന്നപ്പോഴാണ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് എനിക്ക് അധികം ഓടിക്കാൻ അറിയത്തില്ല. പറ്റി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ വണ്ടിയെടുത്ത് മുന്നോട്ട് പിന്നെയും പോവുകയാണ്. അധികം ഓടിച്ച് പരിചയമില്ലാത്ത ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആയതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. ആ താട്ടി പോക്കെടുക്ക, അവൻ എന്നെ വെടിവെക്കാൻ കണ്ടുള്ളൂ. അവൻ രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തിയേ പറ്റൂ. ഓ, വീട് പിടിച്ചു. അതൊക്കെ ഒന്ന് വളച്ചു നോക്കട്ടെ. ആ യോ, ഇടിച്ചു. എന്താ ചെയ്യാനേ, ഞാൻ ബാക്ക് എടുക്കണേ. അവർ കണ്ടുപിടി ചുമ്മാ കയറി നിൽക്കണം. ഓർത്ത് എന്റെ പറയു വരികയാണ് അവൻ. എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണേ അത്. ഇല്ല, ചുമ്മാ എന്നെ അടിക്കാനുള്ള ശ്രമമാണ് ഇത്. ഇതിപ്പം മാർ എന്റെ കയ്യിൽ നിന്ന് കൊണ്ടേ പോകത്തുള്ളൂ. ഇത് അടുത്ത വന്ന് അങ്ങനെ വിട്ടാ പറ്റില്ല. തോക്കടെ, എന്തൊരു രസമാണോ. വഴി പോണവന്മാരൊക്കെ ഇതുപോലെ വെടിവെച്ചില്ല കഴിയാൻ നല്ല രസമല്ലേ. എന്തായാലും ഇനി ഇവിടെ കൂടുതൽ നിന്നാൽ പറ്റത്തില്ല. നിങ്ങൾ വലതുവശത്ത് സ്ക്രീനിൽ നോക്കിയാൽ 2 സ്റ്റാറായി. സ്റ്റാർ കൂടിയാൽ പോലീസ് എത്തും. എല്ലാം തീർന്നു. ഇത് നല്ല പരിപാടിയാണ്. കാണുന്നവരെയൊക്കെ വെടിവെച്ചു കൊല്ലാൻ കഴിയുന്ന വലിയ കാര്യമാണ്. അയ്യോ, പോലീസ് വരുന്നതുകൊണ്ട് സൈറൻ കേൾക്കുന്നു. പയ്യ, അവൻ്റെ പുറത്ത് കയറി. ഇനി ഒന്നും ചെയ്യാനില്ല. പോലീസ് സൗണ്ട്, പോലീസ് വര. അതെ 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 അതെ, പോലീസ് പോലീസ് വരെ, പോലീസ് വരികയാണ്. അവന്മാർ ഇത് അറിഞ്ഞിട്ട് വരികയാണ് തോന്നുന്നു. അത് എന്നെ പിടിക്കാനുള്ള പരിപാടിയാണ്. എന്നെ പിടിക്കാൻ, അയ്യോ അടുത്ത വണ്ടി. പോലീസ് ഇതൊരു പോലീസുകാരന്മാർക്ക് വേറെ പണിയൊന്നും ഇല്ല. ഇത് ഏവനായിക്കൊണ്ട് പോസ്റ്റ് നടിക്കൊണ്ട് വെച്ച്, റോഡിൻ്റെ നടുക്ക് പോസ്റ്റ് കൊണ്ടുവയ്ക്കുക, കെട്ടിടം കൊണ്ടുവയ്ക്കുക, ഇതെന്തോ പരിപാടി. അത് പോലീസ് വെടിവെപ്പോടങ്ങി, വെടിവെപ്പോടങ്ങി. അയ്യോ, എൻ്റെ പുറത്ത് വെടിവെക്കാനുള്ള പരിപാടിയാണ്. രക്ഷപ്പെട്ടല്ലേ പറ്റും. അയ്യോ, അതാ വീണ്ടും പോലീസ്. ദൈവമേ, അതെ അതെ, എൻ്റെ നേരെ ഇവിടുത്തെ കൊണ്ടു വന്ന് കയറിയേക്കുന്നത്. അപ്പം വേറെ എങ്ങോട്ടെല്ലാം പോവായിരുന്നു. ഓ, അടുത്തായി. മുന്നോട്ടോ സമ്മതിക്കില്ല തന്നെ. ഇവന്മാരെ കൊണ്ട് തോറ്റ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇവനാണ് എന്നെ ചതിച്ചത്. അവനെ ഇവൻ്റെ ചടി കൂടെ മോളിവിടെ കയറി പോകാം. പോലീസ്, യോ മരം ഓർത്തം കൊണ്ട് തന്നെ അടിച്ചിരിക്കുന്നു. നോക്കട്ടെ, ഇവിടെ നിന്ന് പോലീസ് ചുറ്റും പോലീസ് ഉണ്ട്. എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. മോളിൽ കൂടെ ഓടിച്ച് വലതുവശത്തൊരു പാലമുണ്ട്, അവിടെ കയറാൻ പറ്റുമോ നോക്കട്ടെ. അയ്യോതാ പോലീസ്, വീണ്ടും പോലീസ്, 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 പോലീസ്. ഇത് പോകാറുണ്ട്. മെയിൻ റോഡിൽ കൂടെ പോകാൻ പറ്റില്ല. പരത്തിലോട്ട് കയറാം. നോക്കട്ടെ, നോക്കട്ടെ, നോക്കട്ടെ. അയ്യോ, മറിഞ്ഞു. പോലീസ് പുറകെ ഉണ്ട്. എന്താ ചെയ്യാത്ത പോലീസ് ഇപ്പോൾ എത്തുന്നു. എന്റെ ദൈവമേ, വഴി അതുവരെ ഉള്ളു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇപ്പം ഇവിടെ ഇറങ്ങാന്ന് വിചാരിച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റൂലേ? ആ പോലീസുകാരുടെ കയ്യിൽ നിന്ന് ഞാൻ പതുക്കെ രക്ഷപ്പെട്ടിട്ട് ഒരു ബൈക്ക് എടുത്തു. ബൈക്ക് അതിൻ്റെ പരമാവധി വേഗതയിൽ ഓടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. ഞാനിവിടെ സാധാരണ പതുക്കെ ഓടിക്കുന്നത് പരാതിയുള്ള ആളുകളാണ്. അപ്പോൾ വേഗത്തിൽ ഓടിക്കാൻ കിട്ടിയ ഒരു അവസരം കളയണമെന്ന് വിചാരിച്ച് ഞാനൊന്നൊരു ചെത്ത് ചെത്തി. പക്ഷേ വണ്ടികൾ ഇടയ്ക്ക് കയറി വരും, അതാണൊരു വിഷയം. ഓ, കാണിച്ചു കേട്ടോ എൻ്റെ വണ്ടിയുടെ പുറത്തുള്ള കയറ്റിയത്. എന്തായാലും ശരി, ആ ബൈക്ക് നല്ല ബൈക്കായതുകൊണ്ട് വീണ്ടും ഞാൻ എടുത്തു പതുക്കെ. വീണ്ടും ഹെൽമെറ്റൊക്കെ ശരിയാക്കിയതാണ്, വീണ്ടും എടുക്കുകയാണ്.
ഒന്ന് ഒരു എന്റെ ലക്ഷ്യം ഒരു സ്കൈ ഡൈവിങ്ങിന് പറ്റിയ ഒരു സ്ഥലത്ത് ഒരു കുന്നിന്റെ മുകളിൽ ഓടി ചേരുക എന്നുള്ളതാണ്. എന്റെ ദൈവമേ, താഴോട്ട് വീണു. ഞാൻ ഇവിടെ നിന്ന് പതുക്കെ രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. ഞാൻ സ്കൈ ഡൈവിങ് നടത്തി നോക്കുകയാണ്. ഇപ്പൊ ലോസ് ആഞ്ചലസ് നഗരത്തിലെ വലിയ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ കഴിയുന്ന ഒരു അവസരമാണ് സ്കൈ ഡൈവിങ് വഴി എനിക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ എവിടെയെങ്കിലും ലാൻഡ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. എന്തായാലും ചാടിപ്പോയി. പോയി ഞാന് വീണടത്തുനിന്ന് ഓടി ഒരു കെട്ടത്തിന് മുകളിൽ കയറിയിട്ട് ചുറ്റും ഞാനിങ്ങനെ ഓടി നോക്കുകയാണ്. പോലീസുകാരായ ശത്രുക്കൾ ആരെങ്കിലുമൊക്കെ ചുറ്റും ഉണ്ടെങ്കിൽ ഒന്ന് തട്ടിക്കളയാൻ നേരിടും. ഞാൻ നല്ല ആയുധങ്ങളൊക്കെ സംഘടിപ്പിച്ചു. നേരെ ഒരു മുകളിലൊരു ഹെലിപ്പാഡുണ്ട്. ആ ഹെലിപ്പാഡിൻ്റെ അവിടെ കയറാനാണ് എൻ്റെ ലക്ഷ്യം. അവിടെ ചെന്നിട്ടാണ് ഒരു ഹെലികോപ്റ്റർ വരുത്തുന്നത്. ഹെലികോപ്റ്റർ വരുത്തിയാലേ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഞാനൊരു ഹെലികോപ്റ്റർ വരട്ടെ എന്ന് പറഞ്ഞു. അത് വന്നു ഹെലികോപ്റ്ററായി. അപ്പോൾ ഇനി ഇവിടെ ചുറ്റും എങ്ങനെയാണ് സംഭവം നോക്കട്ടെ. ഒരു വിമാനം. അതിന് ഞാൻ ഇതുവരെ വിമാനത്തിൽ വെടിവെച്ചിട്ടുള്ളൂ. ഒന്ന് നോക്കട്ടെ, ഒന്ന് വെടിവെച്ച് നോക്കട്ടെ. കൊള്ളുമെന്ന് എനിക്കറിയാൻ വയ്യ. ഒരു ശ്രമം ആണ്. ഒരു 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 ടാർഗറ്റ് എടുത്തു. ഞാൻ ഒരു ഒരു അയ്യോ കൊണ്ടില്ല. ജസ്റ്റ് മിസ്ഡ്. ഇരിക്കും, കൂടെ ഒന്ന് ശ്രമിച്ചാലോ. ഞാൻ ഹെലികോപ്റ്ററിൽ കയറി ഒന്ന് കറങ്ങാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ആ അടുത്ത ബിൽഡിങ്ങിൽ ഞാനൊന്ന് വെടിവെച്ചപ്പോൾ തിരിച്ചൊക്കെ വെടി വരുന്നുണ്ട്. അതായത് ശത്രുക്കൾ ചുറ്റുമുണ്ട്. വലിയ പൊക്കമുള്ള ബിൽഡിങ്ങുകളാണ്. പലരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഒന്ന് കറങ്ങി നോക്കട്ടെ. കാര്യമായ വെടിവെപ്പ് നടക്കുകയാണ്. ചുറ്റും ശത്രുക്കളുണ്ട്. അവന്മാർ പലരും ഉണ്ട്. അത് മുകളിലൊക്കെ വിമാനങ്ങൾ നിങ്ങൾക്ക് കാണാം. എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനും അവന്മാരെ ഒന്ന് ടാർഗറ്റ് ചെയ്ത് നോക്കുകയാണ്. നോക്കട്ടെ, എന്തായാലും നമ്മൾ തുനിഞ്ഞിറങ്ങി. നല്ല രസമുണ്ടല്ലേ ലോസ് ആഞ്ചലസ് കാണാൻ. അതാ എൻ്റെ ഗ്ലാസ്സിലും വെടിയായിരിക്കും. അവന്മാർ നിരത്തി എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യുകയാണ്. ഞാനും അവന്മാരെ ഒന്ന് ടാർഗറ്റ് ചെയ്ത് തോന്നുന്നു. ഒരു എന്തായാലും ഒരു രണ്ടൊന്നും വിമാനത്തിന് അടിച്ചിട്ടാലല്ലേ പറ്റുള്ളൂ. നോക്കട്ടെ. അവന്മാരെന്നെയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവന്മാരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ആ അതാ ഒരെണ്ണത്തിന് അടിച്ചു വിളിക്കാൻ പറ്റി. ഒരു ഹെലികോപ്റ്റർ കാര്യം ഞാൻ തീർത്തു. ഇനിയുണ്ട് ഒരു മൂന്നാലെണ്ണം ചുറ്റും കറങ്ങുകയാണ്. എന്റെ പുറകിലൊന്ന്, എന്റെ മുകളിലൊന്ന്. കാര്യമായ ഒരു യുദ്ധം പോലെയാണ് നടക്കുന്നത്. സൈനിക ഹെലികോപ്റ്റേഴ്സാണ്. എല്ലാം കൂടി എന്നെ വളഞ്ഞിട്ട് അടിക്കുകയാണ്. പറ്റാവുന്നിടത്തോളം ഹെലികോപ്റ്ററുകളെ ഞാൻ തകർക്കുന്നുള്ളത്. ഇപ്പൊ ഇനി ഒന്നുകൂടെ ഒരെണ്ണത്തിനെ കൂടി തകർക്കാൻ പറ്റി. ഇനി നോക്കുകയാണ്. എത്തായാലും ഇവന്മാർ എന്നെ മുന്നോട്ട് നീങ്ങാൻ സമ്മതിക്കത്തില്ല. ഇപ്പം ചുറ്റുമുള്ളതിനെ മാക്സിമം ആക്രമിക്കുകയാണ് എൻ്റെ പണി. അതാ അതാ അതിൻ്റെ എൻ്റെ ഇതിൽ കയറി അവൻ്റെ ഹെലികോപ്റ്റർ തട്ടുകയും ചെയ്തു. തീ പിടിച്ചു. എനിക്ക് ബാക്ക് സൈഡിൽ തീ പിടിച്ചിരിക്കുകയാണ്. അയ്യോ, ഇതിപ്പോൾ എഞ്ചിനിലും പിടിക്കുമല്ലോ. അതെ അതെ അതെ, എഞ്ചിനിലും തീ പിടിച്ചു. ഇനിയിപ്പോൾ എനിക്കിനകത്ത് നിൽക്കാൻ പറ്റില്ല. ഞാൻ അത് പുറത്തേക്ക് ചാടി. പാരച്യൂട്ട് ഉപയോഗിച്ച് ഞാൻ താഴോട്ട് ഇറങ്ങിയാണ്. അതെ അതെ, താഴോട്ട് ഇറങ്ങിയാണ്. ഞാൻ താഴോട്ട് എവിടെയെങ്കിലും ഒന്ന് ചാടി വീഴാം. ഞാൻ അടുത്ത ലക്ഷ്യമിടുന്ന കാറ് എടുത്ത് ഓടിക്കുക എന്നുള്ളതാണ്. നല്ല മഴ. നോക്കട്ടെ, ഒരുത്തിനെ എടുത്ത് പുറത്ത് കളഞ്ഞ ഒരു കാർ എടുത്തു. ഒരു കറുത്ത കാറ് കിട്ടി. അപ്പോൾ മാക്സിമം ഡാമേജ് ഈ നഗരത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി എൻ്റെ ലക്ഷ്യം. പരമാവധി ഡാമേജ്. കാരണം മുകളിൽ ഉള്ള സ്റ്റാറുകൾ നാലാക്കി ഞാനിപ്പോൾ പരമാവധി സ്റ്റാറുകൾ കൊണ്ടുവരിക്കാൻ വേണ്ടി പരമാവധി ഡാമേജ്. റോങ് സൈഡിൽ കൂടി ഒക്കെ ഓടിക്കാനുള്ളൊരു ശ്രമമാണ്.
അതുപോലത്തെ വല്ല കാറിനെ എത്ര വേഗത്തിൽ അത്രയും വേഗതയിൽ ഓടിക്കുകയാണ്. ഞാൻ അടുത്ത കാറെടുത്തു, പിള്ളയിലേക്ക് മാറി ഇങ്ങനെ ഒരു ഒരു ശ്രമം നടത്തി. ഓക്കെ, എങ്ങോട്ട് എന്നൊന്നും ലക്ഷ്യമില്ല, ചുറ്റും ഓടിക്കുക, എങ്ങോട്ടെങ്കിലേക്ക് ഓടിച്ച് കിട്ടാവുന്ന ഡാമേജ് ഒക്കെ വരുത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പരമാവധി വേഗത. മരത്തിൽ എന്റെ ബോണറ്റ് അടുത്ത് പോലീസുകാരന്മാർ എന്നെ പിടിക്കാൻ വന്നു. ആ പോലീസുകാരന്മാർക്ക് ഇടി കൊടുക്കാൻ, സത്യമായ പോലീസിന് ഇടി കൊടുക്കുന്ന പോലെ രസമുണ്ട്. ഇതൊക്കെ നമുക്ക് ജി കെ പൈ ഒഴിയൊക്കെ പറ്റത്തുള്ളൂ. നിലവിൽ നമ്മളെ പോലീസിനെ ഇരിക്കുന്നു, നമ്മൾ നമ്മളെടുത്ത് ഇടിക്കും. പോലീസ് ജീപ്പ് ആണെങ്കിലും പോലീസിനെ ആണെങ്കിൽ കൊള്ളാം അല്ലേ സംഭവം. ഈ എന്റെ പുറകെ വരുന്നവന്മാരുടെ ശബ്ദമാണ് കേൾക്കുന്നത്. അവന്മാർ എന്നെ ടാർഗറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 10 പോലീസ് വാഹനങ്ങൾ എൻ്റെ പുറകെ ഉണ്ട്. എല്ലാ വശത്തുനിന്നും നിർദ്ദേശം അവർക്കുണ്ട്. നീ കാണാം അവർ വരുന്നത്. ഓ, ഞാൻ അത് തെറിച്ച് വീണ്. ഞാനൊരു വെള്ള വണ്ടി കണ്ടോ, വെള്ള വണ്ടി കയറാനുള്ള ശ്രമത്തിലാണ്. വണ്ടി കൂട്ടിയിട്ടേക്കണം. ഞാൻ എത്ര കയറി വണ്ടിയുമായിട്ട് മുന്നോട്ട് പോകണം. മുന്നിൽ നിങ്ങൾക്ക് കാണാം ഒരു 4 പോലീസ് ജീപ്പ് കാണാം. അപ്പോൾ എല്ലാ പോലീസുകാരന്മാരും എല്ലാം നിൽക്കുന്നുണ്ട്. ആ പോലീസുകാരന്മാർ ഇങ്ങനെ ഇടിച്ചു തെറിപ്പിക്കുന്നതിൻ്റെ ഒരു സുഖം ഇപ്പോൾ നോക്കിയത്. അതിൻ്റെ അത് അപ്പുറത്തൊക്കെ ജീപ്പുണ്ട്. ഇവിടെ മരം അത് കഴിഞ്ഞിട്ടുള്ള പോലീസുണ്ട്. ഒരു 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 ശ്രമം ഞാൻ നടത്തി നോക്കുകയാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട അടുത്ത ഒരു പ്ലെയിൻ അടിച്ചു പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പോലീസിൻ്റെ ഈ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടണം. ആ പോസ്റ്റ് ഒക്കെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. നോക്കുക, ഞാൻ വീണ്ടും അവിടെ നിന്ന് വണ്ടി എടുത്ത് മുന്നോട്ട് നീങ്ങുകയാണ്. എന്തോ പറയാം, ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി. ചിലതൊന്നും ഞാൻ അറിയാതെ സംഭവിക്കുന്നതാണ്, ചിലതൊക്കെ ഞാൻ മനപ്പുറം ഇടിക്കുന്നതാണ്. അപ്പോൾ പോസ്റ്റിലേക്ക് ചിലത് അറിയാതെ സംഭവിച്ചു വന്നു. റോഡിലിടെ മഴയായോണ്ട് കൃത്യമായിട്ട് അങ്ങോട്ട് കൺട്രോൾ കിട്ടുന്നുമില്ല. ഈ മാക്സ് എൻ്റെ പുറകിൽ അവന്മാരെല്ലാം ഉണ്ട്. അവന്മാർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ നമുക്ക് എയർപോർട്ടിൽ പോയി ഫ്ലൈറ്റ് അടിച്ചു മാറ്റാൻ പറ്റൂ. നോക്കട്ടെ, ഈ വണ്ടി ഇനി മുന്നോട്ട് പോകത്തില്ല. അവർ പോലീസ് വണ്ടി കിട്ടി. അവർ പോലീസുകാരന്മാർ എന്നെ പിടിക്കാൻ നിൽക്കുന്നു. അപ്പം ഞാൻ പോലീസ് വണ്ടി എടുത്തിരിക്കുകയാണ്. പോലീസ് ജീപ്പ് ഓടിക്കുക എന്നുള്ളത് രസമുള്ള പോലീസ് വണ്ടി ഓടിക്കുക എന്നുള്ളത് രസമുള്ള കേസല്ലേ. പോലീസ് വണ്ടിയിലെ മാക്സിമം ഡ്രൈവ് പോവുകയാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഈ വണ്ടി ഈട് നമ്പറും മറ്റൊക്കെ അറിയാമെന്നുള്ള അവന്മാർ എൻ്റെ പുറകെ തന്നെയുണ്ട്. എല്ലാവരും എൻ്റെ പുറകെ ഉണ്ട്. പലവുമാര് നേരെ ഓടിക്കും. നമ്മളെ പോലെ തെറ്റായിട്ട് ഓടിച്ച പ്രശ്നമില്ല. അതെ, ആ പ്രശ്നമാണ്. എങ്ങോട്ട് തിരിയണം എന്നുള്ളൊരു വിഷയമാണ്. വയ്യടാ, വണ്ടി പോവില്ലേ? ദൈവം, എല്ലാ പോലീസുകാരെ മേലെ എത്തി. പോലീസ് ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ പറ്റില്ല. എല്ലാ ഭാഗത്തും പോലീസുണ്ട്. എൻ്റെ കാര്യം പോക്കി തന്നെ. ഇതുവരെ എം ലൈഫിൽ നിന്ന് GTA 5 ഗെയിമിനെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത് BS ചന്ദ്രമോഹൻ. ഗെയിം കളിച്ച് അവതരിപ്പിക്കുന്ന ഈ ശൈലിയിൽ പുതിയ ധാരാളം ഗെയിമുകൾ ഇനി ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുണ്ട്. ഇതുവരെ ഗെയിം കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.